ഹലോ മൈ മൈക്യൂ ടീസ് ഇറ്റ്സ് മീ നീരജാബൂസ് ഇന്ത്യൻ സീക്രട്ട് ഫുഡി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നാണ് അപ്പം വേറൊന്നുമല്ല ഹോളി പ്രോഗ്രാം അതായത് ഞാൻ കൊച്ചിയിലേക്ക് ഹോളി പാർട്ടിക്ക് വേണ്ടി പോവുകയാണ് അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹോളി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പോകുന്നത് മുതൽ ഹോളി പാർട്ടിയൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വരുന്നവരെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂ പറഞ്ഞ് പോകുന്നിട്ടിപ്പിക്കുന്നില്ല വീട്ടിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകുക വീഡിയോയിലേക്ക് രാവിലെ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിസാമുദ്ദീൻ വരെ അതായത് നമ്മുടെ ഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ്സിലാണ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളം വരെ പോകുന്നത് അപ്പോൾ അതിന് രാവിലെ അമ്മേൻ്റെ കൂടെ തന്നെ ഇറങ്ങണം ആ ഒരു ടൈമിൽ ആകുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം എന്ന് കരുതി രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കം എണിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ആദ്യമേ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ കഴുകി കുളിച്ചതിന് ശേഷം ഇപ്പോൾ കുളിക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ ഭയങ്കര ചൂടാണല്ലോ കുളിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു പുട്ടും ആയിരുന്നു ഫുഡ് അങ്ങനെ പുട്ടും പഴുവെല്ലാം നല്ല രീതിയിൽ കഴിച്ചതിന് ശേഷം കാരണം തള്ളിമറിക്കാനുള്ളതാണല്ലോ അമ്മേൻ്റെ കൂടെ നല്ല പ്രൗഡ് റൈഡറായിട്ട് പുറകിലിരുന്നു ആദ്യമൊക്കെ വരുന്ന സമയത്ത് എനിക്കിവിടെ വണ്ടി ഓട്ടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ടൂ വീലർ ഓട്ടിച്ച് വൺ ഒരു ടു ഇയേഴ്സ് ബാക്കായി അപ്പം ഒട്ടിക്കാനുള്ളൊരു വരയിലും പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ വരവും കാര്യവും കൊണ്ട് എന്നെ ഒരുപാട് അതങ്ങ് അങ്ങ് പുറകിലോട്ട് വലിപ്പിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മയായിരിക്കും വണ്ടി ഓട്ടിക്കുന്നത് എനിക്ക് ചെറിയൊരു പേടി സ്കൂട്ടി ഓട്ടിക്കുക അങ്ങനെ അമ്മേൻ്റെ കൂടെ നേരെ ഓഫീസ് വരെ അമ്മേനെ ഡ്രോപ്പ് ചെയ്തു അവിടുന്ന് ഒരു ഓട്ടോ ക്ഷയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നതായിരുന്നു എന്റെ ടാ ടാസ്ക് പക്ഷേ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഓട്ടോറിക്ഷ കയറുന്നതും കാണുന്നതും നമ്മുടെ യു കെയിലെ ഓട്ടോറിക്ഷയും ബൈക്കും ഒന്നും ഇല്ല അതിൻ്റെയൊക്കെ ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും ചൂട് എന്നൊരു സംഭവം ഒഴിച്ച് നമ്മുടെ നാട് അടിപൊളിയാണ് ഗൈസ് എല്ലാ കാര്യത്തിലും നമ്മുടെ നാട് നമുക്ക് നാട് കഴിഞ്ഞിട്ട് വേറെ എന്തൊള്ളൂ അങ്ങനെ ഞാനൊരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ അകത്ത് കയറി പ്ലാറ്റ്ഫോം നമ്പർ കണ്ടുപിടിക്കാൻ നോക്കിയപ്പം പ്ലാറ്റ്ഫോം നമ്പർ ഡിസ്പ്ലേയിൽ വന്നിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ഏർലി ആയിട്ടാണ് വന്നത് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു പ്ലാറ്റ്ഫോം നമ്പർ ഫോർ വന്നു അവിടെ ചെന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര ചൂടായിരുന്നു എനിക്ക് മുഖമൊക്കെ ഭയങ്കരമായിട്ട് വേർതിട്ട് എന്ത് ചെയ്യണം എന്നല്ലാത്ത അവസ്ഥയായിരുന്നു തലേ ദിവസം തന്നെ ഇ ക്യൂ കോട്ട എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ടിക്കറ്റ് എടുക്കുന്ന സംഭവം ഉണ്ട് എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് തന്നെ വളരെ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ തലേദിവസം ഞാൻ ഈ കോട്ടയിൽ ടിക്കറ്റ് എടുത്തു പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് പതിനാലായിരുന്നു പക്ഷേ അയാൾ എനിക്ക് കൺഫേം തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ടിക്കറ്റ് കൺഫേം ആവുന്നു അതുകൊണ്ട് എനിക്ക് എ സി സീറ്റ് തന്നെ കിട്ടി കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലോ നോർമൽ കമ്പാർട്ട്മെൻറ്റിലോ ഒന്നും കയറി നമുക്ക് ഇരുന്ന് പോകാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ചൂടിൽ മിക്കവാറും ഞാൻ അവിടെ എത്തുമ്പോൾ ചാകും എന്നൊരു അവസ്ഥയായിരുന്നു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെ കിട്ടി തിരുവനന്തപുരം ടു എറണാകുളം ആ ഒരു ട്രെയിൻ എനിക്ക് തോന്നുന്നു ആറ് മണിക്കൂറെന്തോ ഉണ്ടായിരുന്നു പക്ഷേ അന്നേ ദിവസം ട്രെയിൻ കുറച്ച് ലേറ്റ് ഒരു അരമണിക്കൂറെന്തോ ലേറ്റായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല സോ ട്രെയിൻ പതിയെ മൂവായി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ് അടിച്ചു ഗൈസ് കാരണം ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത് അപ്പം നമ്മുടെ ട്രെയിൻ ലണ്ടനിൽ ഇല്ല എന്നല്ല ട്രെയിൻ ലണ്ടനിലുണ്ട് അവിടുത്തെ ട്രെയിനും ഇവിടുത്തെ ട്രെയിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എക്സ്പെഷ്യലി ചായ ചായ വട വാട തന്നെയാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് of it കാരണം നല്ല നല്ല പിന്നെ മാത്രം ഇതിലേക്കാരു കൂടുതൽ വ്യത്യാസം എന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുള്ള സീനറിയും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്തോ എനിക്കിവിടുത്തെ നാടും കൾച്ചറും ഏകദേശം കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴ കോട്ടയെത്തുന്ന ഭാഗത്തൊക്കെ തന്നെ ഭയങ്കര പുഴയും അഷ്ടമുടി കായലിൻ്റെ ഭംഗിയൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷേ എനിക്ക് ആ ദിവസം നന്നായിട്ട് എനിക്ക് ഉറക്കം വന്നു പക്ഷേ ഉറങ്ങാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ട്രെയിനിരുന്ന് തന്നെ എൻ്റെ കുറച്ചധികം വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു ഓൺ വോയിസ് വീഡിയോസ് ആണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടിരുന്നു കാരണം വീഡിയോസൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഓൺ വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു ഇളം വെയിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഞാൻ എന്നെ തന്നെ ആസ്വദിച്ചു എങ്ങനെയോ ഞങ്ങൾ എറണാകുളം എത്തി എറണാകുളം എത്തിയതിനു ശേഷം ഫസ്റ്റ് ഞാൻ പോയത് സൈഡിലാണ് ബിക്കോസ് ഹോളി പാട്ട് ഇടാൻ വേണ്ടിയിട്ട് വൈറ്റ് ടീ ഷർട്ട് മേടിക്കണം അപ്പോൾ വൈറ്റ് ടീ ഷർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ എത്തിയത് സൈഡിലാണ് വെബ്സൈറ്റിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ടീ ഷർട്ട് നോക്കി അതിലെനിക്ക് രണ്ട് ടീ ഷർട്ട് ഇഷ്ടപ്പെട്ടു ആ രണ്ട് ടീ ഷർട്ടും ഞാൻ ഇട്ടു നല്ല ഭംഗിയുള്ള രണ്ട് ടീ ഷർട്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു എറണാകുളമൊക്കെ ഒരുപാട് മാറിപ്പോയി ഗൈസ് ബിക്കോസ് ഞാൻ എറണാകുളത്ത് അങ്ങനെ അധികം വന്നിട്ടുള്ള ഒരാളല്ല പക്ഷേ എന്നാലും ഞാൻ എന്താ പറയുന്ന വെച്ചാൽ ഞാൻ പണ്ട് വന്ന എറണാകുളം ഇങ്ങനെയല്ല കാരണം ഒരു രണ്ട് വർഷത്തിന് മുന്നിലെയുള്ള നാടേ അല്ല നമ്മുടേത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഗൈസ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പിന്നെ ട്രാഫിക്കും പൊടിപൊടലും ഇതൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബോൾഗാട്ടി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് ബോൾഗാട്ടി പാലസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബോൾഗാട്ടി ഹോട്ടലെന്ന് പറയുന്നത് എൻ്റെ പ്രൊണൺസിയേഷൻ ശരിയാണോ എന്ന് അറിയത്തില്ല എറണാകുളംകാർക്കൊക്കെ അറിയാൻ അറിയായിരിക്കും ബോൾഗാട്ടി അപ്പം എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കാരണം ഞാൻ രാവിലെ ആ പുട്ട് കഴിച്ചതിന് ശേഷം മാത്രം ട്രൈ എനിക്കരുത് എൻ്റെ അമ്മ പറഞ്ഞു ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഞാൻ പൊതുച്ചോറൊക്കെ ഉണ്ടാക്കി തരാമായിരുന്നു എന്ന് പക്ഷേ എനിക്ക് അതിനുള്ള ബുദ്ധി എനിക്ക് പോയില്ല അങ്ങനെ നേരെ ബോൾഗാട്ടി പാലസിലെത്തിയപ്പോഴാണ് ഇതേ നമ്മുടെ വെള്ളി നക്ഷത്രത്തിലെ വീട് ഞാൻ കണ്ടത് വെള്ളി നക്ഷത്രത്തിലെ വീട് സത്യമനകാശ് നിങ്ങൾക്ക് ഇത് എന്ന് ഉണ്ടോയെന്നറിയത്തില്ല ആ കുട്ടി ഇങ്ങനെ കളിക്കുന്ന സ്ഥലമൊക്കെയാണ് അതിനുശേഷം ബോൽഗാട്ടി റെസ്റ്റോറൻ്റ് അകത്ത് കയറി ചങ്ങൾ ചെന്ന് ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങുന്നത് അതായത് കിസനോലെ പരിപാടി തുടങ്ങുന്നത് ഏകദേശം ഏഴ് മണിക്കാണ് ആറുമണിക്ക് ഞങ്ങളിവിടെ ഇരിക്കുന്നതേ ഉള്ളൂ എങ്ങനെ പോകണം എങ്ങനെ പോകണം എന്നറിഞ്ഞുകൂടാതെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് ഇറങ്ങിയതിന് ശേഷം ജഗ്ഗാ ജഗ്ഗാറോ ജഗ് ജഗ്ഗാറോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല ജഗ്ഗാർ എന്നാണെന്ന് തോന്നുന്നു ജഗ്ഗാർ വഴി ഞങ്ങൾ ഇതേ പോവുകയാണെ ഇതിൽ ജഗ്ഗാറിൽ വണ്ടി കയറ്റി ജഗ്ഗാർ അപ്പുറത്ത് കൊണ്ടുവന്നു ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ വ്യൂവ് നല്ല നല്ല പാലസുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ ഇച്ചിരി ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ ജഗ്ഗാറല്ല റിസോർട്ടൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് പക്ഷേ പക്ഷെ എന്നാലും ഭയങ്കര രസമായിരുന്നു കാണാൻ എനിക്ക് എന്തോ നല്ല നല്ല ഒരു ഫീല് തോന്നി ആ ഒരു ലൈക്ക് സൺസെറ്റും ആ ഒരു ഇത് തുടങ്ങുന്ന ടൈമിൽ ക്ലൗഡ് ആണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു വണ്ടിക്കകത്താണ് ഞങ്ങൾ ഇരുന്നത് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല ഇത് പുറത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ കൊടുത്തൊരു വീഡിയോ എടുത്തതാണ് ആക്ച്വലി നല്ല രസമായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അവർ പറഞ്ഞു നല്ല രസമാണെന്ന് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഏഴ് ഏഴര കെ പേസിന് എത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും ഹോളി പാർട്ടിൻ്റെ കളർ എറിയലും വെള്ളം തളിക്കലും ഒക്കെ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് മുൻപ് ചേച്ചിയും ലിജി ചേച്ചിയും പിന്നെ ഇനി കുറച്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അവർ അവരവിടുന്ന് ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ചേച്ചിയും ഞാൻ ലജി ചേച്ചിയൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു ഭയങ്കര നല്ല അടിപൊളി ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ഹോളി പാർട്ടി നടക്കുന്ന സ്ഥലം കെസിനോ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിലാണ് ഇവിടെ ഒരു ടിക്കറ്റ് വെച്ചിട്ട് രണ്ട് പാർട്ടി നമുക്ക് അറ്റൻഡ് ചെയ്യാം ഈ കെസിനോ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് തന്നെ ടെക്നോ പാർട്ടി ഉണ്ട് അപ്പോൾ രണ്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം യു കെയിലെ അടിപൊളി പാർട്ടിയൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് നടന്നാൽ നമുക്ക് ഇവിടുത്തെ പാർട്ടിയൊക്കെ ആവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഗു യു കെ ഒന്നും ഒന്നുമല്ല എന്നെ തെളിച്ച ഒരു നാടാണ് കൊച്ചി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഒബ്വിയസ്ലി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആരുടെ എവിടെയെങ്കിലും തുറന്ന് പറയാം ട്രിവാൻഡ്രത്ത് ഇമാതിരി പാർട്ടിയൊന്നും ഈ ഒരു ഇടയ്ക്കൊന്നും വരും എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും കിടിലം പാർട്ടിയായിരുന്നു ടെക്നോ എന്നൊക്കെ ടെക്നോ ആണെങ്കിലും ഹോളി പാർട്ടി ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഗൈസ് നമ്മുടെ നാട്ടുകാരുടെ ചിന്താഗതിയെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ എല്ലാവരും പരദൂഷണം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്നവരാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഗൈസ് ഇതുപോലെ എൻജോയ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാണ്ട് എല്ലാം നടക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു പാർട്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലെ പാട്ടും ഡാൻസും ഒക്കെ നിങ്ങളെ എനിക്ക് എത്തിക്കണം എന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ റീൽസ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൈസ് ഇതിൻ്റെ പാട്ട് പാട്ടൊക്കെ വെച്ചിട്ട് അത് അടിപൊളിയാണ് കാരണം ഇതിൽ കോപ്പി റൈറ്റ് വരും എന്നുള്ളൊരു ഊഹം കൊണ്ടാണ് ഞാനിതിൽ ഈ ഒരു പാട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇടാണ്ട് ഞാൻ ഓൺ വോയിസ് മാത്രം ചെയ്യുന്നത് നല്ല എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഒപ്പം ഞാനും കാരണം എനിക്കൊരു ഷൈനസ് തോന്നിയില്ല കാരണം യു കെയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്കൊരു ഷൈനസ്സിൻ്റെ ആവശ്യമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇരിക്കെ ഇവിടെ അതിൻ്റെ ആവശ്യം എന്ത് ഷൈനസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നത് കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പോലും കുറച്ചൊന്നും മടിച്ചേരാം എൻ്റെ കൂടെ വന്ന ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ഫുൾ സപ്പോർട്ടായിരുന്നു എൻ്റെ വീഡിയോ എടുത്ത് തരാനും കൂടെ ഡാൻസ് കളിക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം ഈ വാട്ടർ ഉണ്ടായിരുന്നു ഇതും നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ചെയ്യുന്നത് ഈ വാട്ടർ ഡ്രംസ് സോ ആ ഒരു പാർട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു വാട്ടർ ഡ്രംസിൻ്റെ വോയിസ് എനിക്ക് നിങ്ങളിൽ കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു കൈസ് പക്ഷേ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് എനിക്ക് കോപ്പി ആയിട്ട് വന്ന് വീണ്ടും ഞാൻ റീ റീ ആയിട്ട് എൻ്റെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഇതിലെ ഈ ജിക്സൺ ഞങ്ങൾ യു കെയിൽ ഒരുമിച്ചായിരുന്നു കോവൻട്രി ഞാൻ മാഞ്ചസ്റ്ററിലാണ് ഞങ്ങൾ കോവൻട്രിയിലാണ് അപ്പം ചേച്ചിയും ലിജി ചേച്ചിയും ചേച്ചിയും അവരുടെ ഹസ്ബൻഡ്സും എല്ലാവരും ി ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു ഗൈസ് ഇതാണ് ഗൈസ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയ ടെക്നോ പാർട്ടി ബിക്കോസ് ഞങ്ങൾ പുറത്തു പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം ആ ഒരു ഇതിന് കാരണം വെള്ള വെള്ളത്തോട് ആ ഒരു ഇതിൽ കയറ്റത്തില്ല അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വന്നത് വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും സെറ്റുമോ സെറ്റുമോ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഭയങ്കര വൈബായിരുന്നു ഭയങ്കര മൂടായിരുന്നു നല്ലൊരു രസമായിരുന്നു കാരണം ഈ ഒരു ടെക്നോ പാർട്ടിക്ക് വന്നപ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നത് നമ്മുടെ യു കെയിലെ കോവൻട്രി കസ്ബ ക്ലബ്ബ് അല്ലാതെ പോകുന്ന ക്യാച്ച് ട്വൻറ്റി ഫോർ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് ബിക്കോസ് അതേ വൈബിൽ മലയാളികൾ നടത്തുന്ന ഒരു പ്രോഗ്രാം മലയാളികൾ മാത്രം വന്ന് പൊളിക്കുന്ന ഒരു പ്രോഗ്രാം യു കെയിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ്ക്കാരായിരിക്കും കൂടുതൽ പ്രിഫറൻസ് പക്ഷേ ഇവിടെ ഞാൻ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റായിരുന്നു ആ ഒരു ഷോക്ക് തന്നെ എനിക്ക് മാറാൻ രണ്ട് ദിവസം എടുത്തു കാരണം ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ അമ്മയോടും എൻ്റെ യു കെയിലുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു പറഞ്ഞു എന്തിനാണ് എല്ലാവരും യു കെ പോയി കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചിയിൽ ഇത്രയും പരിപാടികൾ യു കെ കാലും പൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ യു കെ പോകുന്നു അല്ലാതെ പാർട്ടി നടത്താൻ വേണ്ടിയിട്ടല്ല അത് ശരിയാണ് പക്ഷേ ഞാൻ അറിഞ്ഞ കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാഴ്ച പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിന് ഈ ഒരു മാറ്റമാണെന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റി ഒക്കെ ആവുമ്പോഴത്തേക്കും കേരളം എങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും കാരണം മഷി ഇട്ട് നോക്കിയാലും നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടി ഒന്നും ഉണ്ടാവത്തില്ല പ്രോബബ്ലി ഈ വരുന്ന ടു തൗസൻഡ് ഫിഫ്റ്റീല് എന്തായാലും ഇതിനേക്കാളും വലിയ പാർട്ടികൾ ട്രിവാൻഡ്രത്തെ എത്താൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ കൊച്ചി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ട്രിവാൻഡ്രം എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വരുമല്ലോ അത്രയും കിടലം പാർട്ടീസ് ആയിരുന്നു പിന്നെ കെസിനോയിലെ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ ഇത് ആഡാക്കാൻ മറന്നുപോയി ഗായ്സ് അവിടെ വാട്ടർ വോട്ടർടേത് ഉണ്ടായിരുന്നു ഈ ഒരു വാട്ടർ പ്രോഗ്രാമിന് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറകിൽ നിൽക്കുന്ന ആ തടിയെ നിങ്ങൾ കാണിക്കുന്നു കണ്ടോ അവൻ ഒരു ഒരുമാതിരി വീഡിയോയിൽ ഇൻട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന പോലെ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ ഡാൻസ് കളിച്ച് വേർക്കും വാട്ടറിൽ പോയി നിന്ന് വീണ്ടും വന്ന് കുളിരും വീണ്ടും വന്ന് ഇവിടെ ഡാൻസ് കളിച്ച് വേർക്കും വോട്ടറിൽ പോയി നിൽക്കും പിറ്റേ ദിവസം നല്ല ജലദോഷവും പനിയും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി തല പൊങ്ങുന്നുണ്ടായിരുന്നില്ല തലവേദനിച്ചിട്ട് കാരണം വെള്ളം അത്രയും നേരെ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം തല നല്ല വേദനയായിരുന്നു കണ്ട എൻ്റെ കൂടെയുള്ള ചേച്ചിമാർ വൈബ് ഉണ്ടോ ഇതാണ് വൈബ് അവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവർ അവരുടെ ഹസ്ബൻഡും ഭയങ്കര വൈബായിരുന്നു അവർക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല ചേച്ചിമാർക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നല്ല വൈബാണ് എനിക്ക് അവർ പേഴ്സണലി എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ആ ഒരു ഓട്ടർ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലൊക്കെ കളറാവുന്ന ഇതാണ് ഓട്ടർ പ്രോഗ്രാം കേട്ടോ രണ്ട് ഞാൻ കൊച്ചിയിൽ പോയ രണ്ട് ഹോളി പാർട്ടിക്കും ഈ ഒരു വാട്ടർ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കൊച്ചിയിൽ പോയത് മെയിനായിട്ട് പോയത് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ മെയിനായിട്ട് പോയത് ലേമെറിയനിലെ ഹോളി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നിലേ ഞാൻ വന്ന ദിവസം ബിധ ചേച്ചിക്കൊരു ചേച്ചിക്ക് അടുത്ത ദിവസം പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു തടസ്സം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കെസിനോയിൽ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ പോയതാണ് നല്ല രസമായിരുന്നു പക്ഷെ അത് പോയില്ലായിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തേനെ കാരണം ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് ദിവസം ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ദിവസം ഏതെന്ന് ചോദിച്ചാൽ ആ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലുള്ള രണ്ട് ദിവസം ഇത് തന്നെ ആയിരിക്കും കാരണം യു കെയിൽ മാത്രമാണ് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് പോലും കാരണം പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്നെൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ അങ്ങ് വിളമ്പാണ് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു നല്ല രസമായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു യു കെയിലെ പോലെ തന്നെയാണ് ഇവിടെയും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് നടക്കുന്ന കൂട്ടത്തിലാണ് അപ്പം എൻ്റെ അമ്മ ഉടനെ പറയുവാണ് എങ്കിൽ പിന്നെ നീ എന്തിനാണ് യു കെ പോകുന്നത് ഇവിടെ നിന്നാൽ പോരെ നീ വീണ്ടും എന്തിനാണ് യു കെ പോകുന്നത് എന്നൊക്കെ യു കെയിൽ പോകുന്നത് നമ്മൾ സമ്പാദിക്കും സാധിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർട്ടി നടത്താൻ പാർട്ടി ഇവിടെ ഉണ്ടെന്നും പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ് കാരണം എല്ലാവരും സമ്പാദിച്ചാലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഫുഡ് നമുക്ക് കിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണെങ്കിലും നമ്മുടെ നല്ല തന്നെ ഇപ്പോൾ തന്നെ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഞാൻ വിസിറ്റ് ചെയ്തു കഴിച്ചു ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റി അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് എനിവേ എല്ലാവരെയും കൊണ്ടും എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു കിടിലം മൊമെൻ്റ് ആയിരുന്നു ഈ ഒരു കൊച്ചിയിലുള്ള രണ്ട് ദിവസം എന്ന് പറയുന്നത് ഫ്രണ്ട്സായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും നന്നായിട്ട് ഞാൻ സത്യവന നന്നായിട്ട് എൻജോയ് ചെയ്തു സോ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യണം എന്നത് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു കാരണം രാവിലെ ഞാൻ ഫുഡ് കഴിച്ചതാണ് ഞാൻ ഒരു വാഹം കഴിച്ചിട്ടില്ല എനിക്ക് നല്ല രീതിയിൽ എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ സഹിച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു കാരണം ഇതിനിടയിൽ ഫുഡ് കഴിക്കാൻ പോകാനും പറ്റത്തില്ല ഇതൊക്കെ എങ്ങനെ മിസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്കൊരാ സമയത്ത് ഉണ്ടായിരുന്നത് കാരണം ഒട്ടും തന്നെ ആ ഒരു പാർട്ടിയിൽ നിന്ന് എനിക്ക് പിന്മാറി ഒരു കുറച്ച് സമയങ്ങളിൽ മാറി നിൽക്കണമെന്നൊരു എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം ചെന്ന ടൈം മുതൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ ഒരു ഓൺ സ്റ്റോപ്പായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കും കാലൊന്നും വേദനിച്ചാലും ഞാനതൊന്നും മൈൻഡാക്കാറില്ലെന്ന് അമ്മാതിരി രീതിയിൽ ഞാൻ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമായിരുന്നു ഗൈസ് ഭയങ്കരമായിട്ട് ഞാൻ ഡാൻസ് കളിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും വെർത്തനമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് തിരുന്നതെന്ന് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു നല്ല അടിപൊളിയായിട്ട് ഞാൻ ഡാൻസ് കളിക്കും അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും അതിനുള്ളിൽ എൻ്റെ നാക്കം ഒടിഞ്ഞു ഗൈസ് എൻ്റെ നഖം ഒരു വിരളൊടിഞ്ഞു വെപ്പ് നഖമായിരുന്നില്ലേ അപ്പോൾ അത് നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് ഒടിഞ്ഞു അതിന് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ നല്ല അടിപൊളി അൽഫ അൽഫാമല്ല ഷവായി പൊറോട്ട ഒരു മസാല ഷവായി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ടായി അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ലീജി ചേച്ചിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ അവിടെയാണ് അവരെ കൂടിയാണ് സ്റ്റേ ചെയ്യുന്നത് വീണ്ടും ഈ കാണുന്ന എറണാകുളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് കൈൻഡ് ഓഫ് യു കെയിലെ ചില റോഡുകളൊക്കെ ഇങ്ങനെയാണ് എനിക്കപ്പം അത് പെട്ടെന്ന് എനിക്ക് യു കെയിലെ മെമ്മറീസ് ഓർമ്മ വന്നു പക്ഷേ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാലും അത് നമുക്ക് വലിയ കാര്യമാക്കി എടുക്കാൻ പറ്റത്തില്ലല്ലോ നല്ല രസമായിരുന്നു ഓൾമോസ്റ്റ് ഒരുപാട് 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 ഇഷ്ടപ്പെട്ട ഒരു നൈറ്റായിരുന്നു ആ നൈറ്റ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ രജിജേഷിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രജിജിക്കൊരു കുഞ്ഞു വാവ ഉണ്ട് ഈവ എന്ന് പറഞ്ഞിട്ട് അഞ്ച് വയസ്സായി ഷീ സോ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സോ അതിനേക്കാളും ക്യൂട്ടാണ് ഇവരുടെ ഈ ഒരു ഹോം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവരും കൂടി വന്നിരുന്ന് വീണ്ടും വർത്തമാനം പറയാൻ തുടങ്ങി ഇതാണ് അവരുടെ ക്യൂട്ട് ഹോം കേട്ടോ എനിക്ക് ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹോമാണ് നല്ല ക്യൂട്ടായിട്ട് ആർട്ടെക്കതാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഇവ കാണുന്നത് ഈ ഓടി നടക്കുന്നതാണ് ഇവകൾക്കി കേട്ടോ ഇവ കുട്ടി ഭയങ്കര സ്മാർട്ടാണ് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിച്ചെങ്കിലും വീണ്ടും അവിടെ ചെന്ന ആൻറ്റീൻ്റെ മീൻ കറിയും ചോറും നല്ല ബീഫ് അല്ലാർത്തി ഇതൊക്കെ കൊച്ചിക്കാരുടെ ഫുഡ് സ്റ്റൈലിനെ പറ്റി ഞാൻ പിന്നെ പറയണ്ടല്ലോ അവർക്ക് ഫിഷ് ആണ് മെയിൻ അമ്മ മാതിരി ടേസ്റ്റുള്ള കറിയാണ് അവർ വെക്കുന്നത് അതും ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒട്ടും തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല അതിനെ ഉപദേശം പറയാം അനുസാന്റെ ഉപദേശപ്രകാരം വെജിറ്റബിൾ ഓയിൽ പകരം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്ത് പിന്നെ ഓക്കെ ഇപ്പൊ ഞാൻ എന്തിനാ യൂസ് അതെ എന്റെ ആർട്ടിസ്റ്റ് വളരെ കഷ്ടപ്പെട്ട് ചെയ്ത് എന്നതാണ് ഇപ്പറത്താണു പറ ഉപദേശം പറയാ അനുചേന്റെ ഉപദേശപ്രകാരം വെജിറ്റബിൾ ഓയിൽ പകരം കോക്കോനട്ട് ഓയിൽ ഉപയോഗിക്കും അതെ ഇതൊക്കെ ഞാൻ ഭയങ്കര ഫിറ്റ് അല്ലേ എന്നിട്ട് പറയാം നോക്ക് അരുചെണ്ട നീണ്ട ഉപദേശത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ചെന്ന് കിടന്ന് ഉറങ്ങി ഉറക്കമെണിക്കാൻ എന്നെ സഹായിച്ചത് ഇവക്കുട്ടിയാണ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെയായി ഉറക്കമെണിക്കാൻ ഇവക്കുട്ടി എൻ്റെ മേലെ വന്നിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ വാസ് സോ ക്യൂട്ട് ആക്ച്വലി എനിക്ക് എനിക്കവിടെ മറക്കാൻ പറ്റുന്നില്ല ഭയങ്കര രസമായിരുന്നു കാണാൻ തന്നെ സംസാരമാണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ് അതിനുശേഷം ഞങ്ങൾ അടുത്ത നമ്മുടെ മെയിൻ ഹോളി പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡിയായി ഞാൻ ഇട്ടിരുന്നത് ഈ ഒരു ജീൻസും ഈ ഒരു വൈറ്റ് ടീഷർട്ടുമാണ് ഞാൻ ഇവയ്ക്ക് കണ്ണു എഴുതി കൊടുത്തപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഏറ്റവും എന്താണ് കണ്ണിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലേ പോയി പാർട്ടി തുടങ്ങുന്നത് അഞ്ചുമണിക്കാണെങ്കിലും ഞങ്ങളൊരു നാല് മണിയായപ്പം ലേ മെറിഡീനിലെത്തി ഓൾമോസ്റ്റ് പാർട്ടി തുടങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പാർട്ടി നടത്തുന്ന അവരുടെ കൂടെ ചെല്ലത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എൻട്രി ആയിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ അകത്ത് കയറി ചെല്ലുകയാണ് ചെയ്തത് അപ്പം ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ലേ മെരഡീനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അകത്ത് കയറുന്നത് എല്ലാവരും വലിയ ഹോ വലിയ ഹൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞാലും ഇത് ഇതാണ് നമ്മുടെ പാർട്ടി നടക്കുന്ന സ്ഥലം ലെമെറിയൻ്റെ ഒരു ഒരു പൈൻഡ് ഓഫ് പാട്ട് ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഒരു പാട്ട് വെച്ചിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അങ്ങ് കൂടി അവിടെ ബി ജെ ഓൾറെഡി തുടങ്ങി കേട്ടോ കറക്റ്റ് അഞ്ചു മണിയായപ്പോൾ ഡി ജെ തുടങ്ങി പക്ഷേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമായിരുന്നു ഇവിടെയാണ് ഒരു ഷവർ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഷവർ ഡി ജെ നമ്മൾ ഷവഹോളി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടി ഒരു എട്ടോ ഒൻപതോ ഡി ജെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പാർട്ടി നൈറ്റായിരുന്നു അഞ്ചു മണി മുതൽ പത്ത് മണി വരെയാണ് ഈ ഒരു പാർട്ടി നൈറ്റ് പിന്നെ ഏകദേശം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ യു കെയിലുള്ള പാർട്ടികളുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലുള്ള പാർട്ടികൾ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ പാർട്ടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെ ദേഹത്തും പൊടിയും കാര്യങ്ങളൊക്കെ ആയി എൻ്റെ ദേഹത്ത് പൊടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊടിയെടുത്ത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പുറത്തൊക്കെ ഇട്ടു കാരണം വീഡിയോസ് ഫോട്ടോസ് എടുക്കാറുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൊടിയൊക്കെ എടുത്ത് എൻ്റെ ദേഹത്ത് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഇട്ടിട്ട് ഓടിച്ചാടി നടക്കുന്നതാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഈ ഒരു ൾക്കൂട്ടത്തിൻ്റെ ഇടയില് ഡേ ലൈഫില് ഇങ്ങനെ ഒന്നും അറിയാണ്ട് ഇച്ചിരി പോഷയായിട്ട് ഇച്ചിരി ആയിട്ട് സ്റ്റാൻഡേർഡ് പറയാൻ പറ്റില്ല ഭയങ്കര ഭയങ്കര എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഞാൻ ആരും മൈൻഡ് ഒന്നും പോയില്ല ഒരുപാട് പേര് വന്നു സംസാരിച്ചു എല്ലാം ഭയങ്കര ആയിരുന്നു അപ്പം അന്നേ ദിവസം ഞാൻ പാർട്ടിക്ക് പോയപ്പോൾ ലിജി ചേച്ചിൻ്റെ കാല് ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ലിജി ചേച്ചി വന്നില്ല ചേച്ചി ആണെങ്കിൽ ചേച്ചിൻ്റെ വീട്ടിൽ കുറച്ച് പ്രോഗ്രാം ആയിട്ട് പോയി അപ്പം ഞാനും എൻ്റെ കുറച്ച് കുഞ്ഞ് ആണ് ഉള്ളത് അവന് ഒരു സ്വന്തം എൻ്റെ അനിയന്മാരുണ്ടോ അവർ ഭയങ്കര കൂൾ ആൻഡ് വോം ആയിരുന്നു അവർ ഞാൻ എവിടെ പോകണമെങ്കിലും എൻ്റെ കൂടെ വന്നിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിയാണ് ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വാട്ടർ ഡാൻസിലൊക്കെ പോയിട്ട് ഞങ്ങളിങ്ങനെ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കൂളായിരുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ ഐഫോൺ നനയ്ക്കണോ വേണ്ടേ നനയ്ക്കണോ വേണ്ടെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ അമ്മമാർ തന്നെ ഞാൻ എന്നാൽ തുപ്പി ഐഫോൺ നടന്നിട്ട് ഇങ്ങനെ വെള്ളമാകുമെന്ന് വിചാരിച്ച് നടക്കല്ലേ വാട്ടർ പ്രൂഫല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അങ്ങനെ ലാസ്റ്റ് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നനച്ചു പക്ഷെ ഭയങ്കര കിടിലും പാട്ടിയായിരുന്നു ഗൈസ് നല്ല രസമായിരുന്നു ഈ ഒരു ഡേ ടൈമിൽ തുടങ്ങിയ ഒരു പാർട്ടി നൈറ്റ് ഒരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒബിയസ്ലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എന്താ ക്യൂ അവിടെ നിന്ന് ചെയ്യുവാണ് എൻ്റെ കുട്ടി അനിയന്മാരാണ് കേട്ടോ രണ്ട് മൂന്ന് പേര് മാത്രം എന്നെക്കാളും കുറച്ച് ഏജ് ആയിട്ടുള്ളവരുണ്ട് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കുട്ടി അനിയന്മാരാണ് കണ്ടോ ഞാൻ തന്നെ എൻ്റെ സ്വന്തം മുഖത്ത് തേച്ച് ഉണ്ടാക്കിയ പൊടിയാണ് അതിനിടയ്ക്ക് ലെവൻ മന്ത് എൻ്റെ ക്യോ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളീ കാണുന്നത് എന്തായാലും കിഡിലം കിടിലും കിടിലം മെമ്മറി ആയിരുന്നു ആ ഒരു പാട്ടിനെനിക്ക് കിട്ടിയത് പിന്നെ എവിടെ പോയാലും ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തോടെ ആണെങ്കിലും ഡാൻസ് കളിക്കാൻ നമുക്കൊരു ഷെയിമില്ലാത്തതുകൊണ്ട് ഏതോ പാട്ടിനെ എന്തോ രീതിയിൽ തുള്ളുന്ന എന്നെയാണ് നിങ്ങളവിടെ കാണുന്നത് അത് കറക്കിയും തിരിച്ചും മലർത്തിയും വീഡിയോ എടുക്കുന്ന എൻ്റെ ക്യാമറാമാൻ ജിസ് സൊ ജിസിനൊരു സ്പെഷ്യൽ താങ്ക്സ് ജിസ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ആരും മൈൻഡ് ചെയ്യത്തിൽ ഒരു ഏറ്റവും മനുഷ്യർ പോലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല നമുക്ക് എന്ത് വേണോ അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും നിൽക്കുന്നത് അവരവർ അവരവരുടെ കാര്യങ്ങൾ നോക്കുക ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കുക ചുമ്മാ നിൽക്കണമെങ്കിൽ ചുമ്മാ നിൽക്കുക എന്ത് ചെയ്താലും സൈഡിൽ നിൽക്കുന്നവരോ മുന്നിൽ നിൽക്കുന്നവരോ ഇങ്ങനെ നോക്കത്തില്ല ഈ ഒരു സംഭവം കേരളത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ എന്നു മുതലാണ് മാറിയെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ റോഡി കൂടെ നടന്നു പോയാൽ പോലും അടിമൂടി നമ്മളൊരു പത്ത് തവണ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജനങ്ങൾ പക്ഷേ ഈ ഒരു ജനറേഷൻ ഇപ്പോൾ ഇത്രയും മാറിയെങ്കിൽ സത്യമായി എം സോ ഹാപ്പി ഇനിയുള്ള ജനറേഷൻ ഇതിൻ്റെ അപ്പുറമായിരിക്കും എല്ലാവരും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത് ഞാൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നെ സ്നാപ്പിൽ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് ഞാൻ അല്ലാണ്ട് കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് യൂട്യൂബിലിടാൻ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് റീൽ സ്റ്റോറി ഇടാൻ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് നല്ല രസമായിട്ട് ഞാൻ കുറേ എൻജോയ് ചെയ്തു എല്ലാം കഴിഞ്ഞൊരു നൈറ്റ് ടൈം ആയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റിംഗ് ആണെങ്കിലും ഡി ജെ ആണെങ്കിലും എല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു നൈറ്റ് ആയപ്പോഴത്തേക്കും ആൾക്കാരും അങ്ങ് കൂടി ഒരുപാട് പേരായി ഭയങ്കര ഒരു കിടിലം വ്യൂ ആണ് എനിക്ക് ആ കിട്ടിയത് പിന്നെ കുറേ സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാനിയയപ്പൻ ജീവ അമൃത അങ്ങനെ കുറേ സെലിബ്രിറ്റീസും ഉണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ അനിയന്മാരാണ് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഡാൻസ് പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് അവസാനം ഒരു എട്ടര ഒൻപത് മണി അതായത് അഞ്ച് മണിക്ക് പ്രോഗ്രാം തുടങ്ങി ഒരു ഒരെട്ടര ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗൈസ് ഐ ഡെഡ് സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ കാലൊക്കെ വേദനിച്ചിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഭയങ്കര പെയിനായിട്ട് തോന്നി എനിക്ക് കാലൊക്കെ അപ്പം എന്നെ നടക്കാൻ പോലും ഹെൽപ്പ് ചെയ്തവരാണ് പിന്നെ എൻ്റെ ഡ്രസ്സും മുടിയും സ്റ്റിക്കി ആയിട്ടും ഡ്രൈ ആയിട്ടും കാരണം മുടിയൊക്കെ ഓൾറെഡി നനഞ്ഞിരിക്കുകയാണ് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരുപാട് സ്റ്റിക്കി ആയിട്ടും ഡ്രൈ ആയിട്ടൊക്കെ തോന്നി ഹോളി പാർട്ടിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഹോളി പാർട്ടിക്ക് പോകുന്നതിന് മുന്നിൽ നിങ്ങൾ ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും നന്നായിട്ട് ചെയ്തതിന് ശേഷം പോവുക ഇല്ലെങ്കിൽ മുടിയിലൊക്കെ നല്ലവണ്ണം എണ്ണ തേച്ചതിന് ശേഷം പോവുക ഇല്ലെങ്കിൽ മുടിന്ന് ആ പടിയൊക്കെ പോവാൻ തന്നെ രണ്ട് മൂന്ന് ദിവസം എടുക്കും എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ട് വന്നു എന്നിട്ട് ഹെയർ കളർ സ്മൂത്തനിങ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ ഒരു ഹോളി പാർട്ടി കഴിഞ്ഞ് ഞാൻ ചെന്ന് മുടി ഷാംപോ ഇട്ട് കഴുകിക്കളഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്ത കളറൊക്കെ അതിൻ്റെ കൂടെ പോയി ഇതാണ് ഇതാ ഫ്രണ്ട്സായിരിക്കും അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ രണ്ട് നല്ല ക്യൂട്ട് കുട്ടികൾ മൂന്ന് നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു അവർ ഭയങ്കര കിടില്ലമായിരുന്നു നല്ലവണ്ണം ഡാൻസ് ഒക്കെ കളിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിലൊരു കുട്ടി നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു സോ അവരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെയർ കെയറിൻ്റെ കാര്യം യാ ഹെയറിന്നൊക്കെ മൂടി പോവാൻ നല്ല താമസം ഉണ്ടാകും നല്ല പോലെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മൂന്ന് ദിവസം എടുത്താണ് എൻ്റെ ഹെയറിൽ കളറൊക്കെ പോയിപ്പിച്ചത് ആ ഒരു സമയത്ത് അങ്ങനെ കളർ പോയിപ്പിച്ച സമയത്ത് ഞാൻ മുന്നിലേ ചെയ്തിട്ടുണ്ടായിരുന്ന കളറും അതിൻ്റെ കൂടെ പോയി കൈസ് കാരണം ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പോകുന്നു ഗോൾഡൻ കളറും ഒരു റെഡ് കളറും ആണ് ഞാൻ ചെയ്തിരുന്നത് അത് രണ്ടും കൂടെ തന്നെ പോയിരുന്നു കൈസ് എനിക്കത് നല്ല വിഷമമായി ഇപ്പം എൻ്റെ മുടീൻ്റെ കളർ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെയാണ് കാരണം ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ ഹെയർ കളർ ചെയ്തതുകൊണ്ട് മുടിയിൽ എണ്ണ തേച്ചിട്ട് പോകുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹെയർ കളർ ചെയ്തിട്ട് മുടിയിൽ ഹെയർ എണ്ണ തേക്കാണ്ടാണ് ഞാൻ പോയിരുന്നത് അങ്ങനെ ഞാൻ വീണ്ടും എന്തൊക്കെയൊക്കെ ചെയ്തു അങ്ങനെ പരിപാടിയൊക്കെ അവസാനിക്കാറായിരുന്നു തോന്നുന്നു ഏകദേശം അഞ്ചുമണിക്ക് പരിപാടി തുടങ്ങിയെങ്കിലും ആ അഞ്ചു മണിക്ക് തുടങ്ങിയ എൻ്റെ ഡാൻസാണ് സ്റ്റില്ല് ഞാൻ എട്ട് എട്ടര വരെ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എനിക്കത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് നിങ്ങൾക്കെല്ലാം അറിയാനുള്ളൊരു സെലിബ്രിറ്റി ഞാൻ കണ്ടു സാനി അയ്യപ്പൻ സാനിയയ്യപ്പനാണ് ദൈ നില്ക്കുന്നത് ഷീ സോ പ്രിട്ടി ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരുടെത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നിന്നത് പിന്നെ കുറേ നടിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സീരിയലിൽ ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ആയിരുന്നു അവരെയൊക്കെ കണ്ടതിൽ എന്നിട്ട് വീണ്ടും വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാലൊന്നും അനക്കാൻ പറ്റാണ്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഈ ഒരു ഡി ജെ ലൈറ്റിലെ ഇതുണ്ടല്ലോ ലൈറ്റ് ഒരു രക്ഷയില്ല ഈ എൻ്റെ മുഖത്ത് അച്ചിരിക്കുന്ന നീല കളർ നിങ്ങൾ കണ്ടോ ആര് ഏത് ഹോളി പാർട്ടിക്ക് പോയാലും ഈ ഒരു ബ്ലൂ കളർ നിങ്ങൾ മുഖത്തോ ഡ്രെസ്സിലോ ആക്കരുത് എങ്ങനെ നോക്കിയാലും ഈ കളറ് പോകത്തില്ല രണ്ട് ദിവസം ഇതേപോലെ എൻ്റെ മുഖത്ത് ഈ പാടുണ്ടായിരുന്നു എണ്ണ യൂസ് ചെയ്തു ഷാംപൂ യൂസ് ചെയ്തു സോപ്പ് യൂസ് ചെയ്തു ഫേസ് വാഷ് യൂസ് ചെയ്തു മുഖം ഞാൻ കല്ലില് കൊണ്ടു വെച്ചു വരെ ചെയ്തു എന്നിട്ടും ഈ ഒരു കളർ പോകുന്നുണ്ടായിരുന്നില്ല സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹോളി പാർട്ടിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മാത്രമല്ല എൻ്റെ മുഖത്ത് ആ ഒരു നീല ഒരു പാടുള്ളത് അത് ഞാൻ തന്നെ രണ്ട് കയ്യിൽ നീല കളറാക്കിയിട്ട് എൻ്റെ മുഖത്ത് വെച്ച് തേച്ചതാണ് ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും പക്ഷെ അതെനിക്ക് എന്നെ അവസാനം നല്ല പണിയായി എല്ലാവരും അടുത്ത് ചോദിച്ചു ആ ഒറ്റയ്ക്ക് തേച്ചുമാണ് കാരണം കയ്യിൻ്റെ അടയാളം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവല്ലോ ഒരാൾ തെക്കുവാണെങ്കിൽ കുഞ്ഞുവിരളിപ്പുറത്തെ സൈഡിലൊക്കെ ആയിരിക്കില്ലേ ഇല്ലേ വരുന്നത് അങ്ങനെ എട്ടെട്ടര മണിയൊക്കെ ആവാറായി പത്ത് മണിവരെ പാർട്ടിയുണ്ട് പക്ഷേ ഞങ്ങൾ എട്ടര വരെ നിന്നുള്ളൂ അതിന് ശേഷം നിൽക്കാനുള്ളൊരു കെപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്തൊക്കെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കൈസ് നല്ല പെയിനായിരുന്നു കാല് ഭയങ്കര പെയിൻ അവസാനം ഞാൻ ഒരു സൈഡിൽ ചെന്ന് ഇരുന്നിട്ട് അവരുടെയൊക്കെ വീഡിയോസ് എടുക്കുകയായിരുന്നു അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ കരുതിട്ട് ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും സ്നാപ്ചാറ്റിലും ഒക്കെ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു കണ്ടോ എല്ലാവരും നിന്ന് ഹാപ്പിയാണ് നോക്കിയാണ് എല്ലാവരും ഒരുപോലെ ഡാൻസ് കളിക്കുന്നത് ആരും ആരും മൈൻഡ് എഴുതുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഷവർ ഡാൻസ് എന്ന് പറഞ്ഞത് അതെ അതൊക്കെ കളിക്കുന്ന എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും അവരവരെ കാര്യം നോക്കി ഓരോരോ രീതിയിലങ്ങ് നിൽക്കുന്നു ഡാൻസ് കളിക്കുന്നു എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നത് ആരും ആരുടെ കാര്യത്തിലും അഭിപ്രായം പറയാൻ നിൽക്കുന്നുമില്ല അവർ ഇടപെടുന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നു നിൽക്കുന്നു ഈ ഒരു സമയത്തൊന്ന് ഞാൻ എവിടെ ഇരിക്കുവായിരുന്നു എന്നിട്ട് ഞാൻ ദേ ദൈവവിടുന്നൊന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ആ ഡാൻസ് കളിച്ചിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കാലിൽ എത്രത്തോളം പെയിൻ ആയിരുന്നു എന്ന് ആ ഒരു നടത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് നടന്നു വരുന്നതിൻ്റെ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ എനിക്കറിയാം കാരണം ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് തവണ കണ്ടു എൻ്റെ കാലിൻ്റെ അവസ്ഥ എൻ്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കമ്മ ഭയങ്കര വേദനയായിരുന്നു കാലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നാലും എൻ്റെ ഡാൻസ് കളിക്കും തുള്ളലിനൊന്നും എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര കണ്ടെ കണ്ട കണ്ടോ ഞാൻ വരുന്ന നോക്കും തളർന്നു പറഞ്ഞാലേ ഒന്ന് നിൽക്കാൻ പോലും കണ്ട കണ്ട ഓരോ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വരുന്ന ഒരു വരക്കുമാണ് ഈ കാണുന്നത് ഭയങ്കരമായിട്ട് തളർന്നു പോയി ഗൈസ് എന്നിട്ട് വീണ്ടും അവരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു മാറി തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറയൊക്കെ തിരിക്കുന്ന ക്യാമറാമാൻ ഞാൻ തന്നെയാണ് ഏതൊക്കെയൊക്കെ രീതിയിൽ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു സമയത്തൊക്കെ അവർ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ചുമ്മാ നിൽക്കുമായിരുന്നു കാരണം തലേ ദിവസം കളിച്ച എൻ്റെ ക്ഷീണവും എല്ലാം എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തും നന്നായിട്ട് പോകാണ്ട് കിടക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് തളർന്നു പോയി എന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആൻസർ ഇല്ലായിരുന്നു കാരണം സ്റ്റാമിന കുറവായിരുന്നു ഭയങ്കര കുറവായിരുന്നു എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു കാരണം അവർ നന്നായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ചുമ്മാ നിന്ന് ഇങ്ങനെ ചാടുന്നേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പെയിൻ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി ചെന്നടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ നോക്കാതെ ഒരടിപൊളി സൂപ്പ് ഓർഡർ ചെയ്തു സൂപ്പ് കുടിക്കലായിരുന്നു ഇന്നത്തെ എൻ്റെ എൻ്റെ പണി അപ്പം സൂപ്പ് ഒരു ആട്ടിൻകാൽ സൂപ്പാണ് കുറച്ച് കുടിച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ വേദനയൊക്കെ മാറുന്നു പറഞ്ഞു ഇരുന്നടുത്തുനിന്ന് എണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഗൈസ് എൻ്റേത് ഒരു തുള്ളി പോലും എനിക്ക് എണിക്കാൻ പോലും വയ്യാത്ത ഒരു ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് വാ തുറന്ന് ഒന്ന് സംസാരിക്കാൻ ആരുടെ അടുത്ത് സംസാരിക്കാൻ പോലും എന്നെ പറ്റുന്നില്ല അത്രയും ടയർഡ്നെസ് എൻ്റെ മുഖത്തുണ്ടായിരുന്നു ഞാൻ ഇരിക്കണോ നിൽക്കണോ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ ഞാൻ നിൽക്കുന്ന ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ബീഫ് ഫ്ലിപ്സാണ് നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര എമ്മി എമ്മിയായിരുന്നു വിഷം ഇരുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല ഭയങ്കര എമ്മി എമ്മിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ ശരീരം എന്നെ റെഫ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം ഇവ കുട്ടിയും ചേച്ചിമാരും എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വരുന്നതാണ് ഇവർ കാണുന്നത് രണ്ട് ദിവസം അവിടെ കൂടെ നിന്നില്ല കാരണം വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി അരിപ്പ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല എമ്മിയായിട്ടൊരു നല്ല നാടൻ ഊണും കഴിച്ചതിനു ശേഷം വീണ്ടും അവരെന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കുമായിരുന്നു ട്രെയിൻ കയറാൻ വന്നാൽ ഞാൻ എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഭയങ്കര വിഷമായിരുന്നു കാരണം രണ്ട് ദിവസത്തെ ഡാൻസിൻ്റെ ടയേർഡിനെസ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ എംപി പാച്ചസ് കിട്ടിയിട്ടുണ്ട് കാരണം എൻ്റെ ഒരു കുരുപൊട്ടാറായിട്ട് ഇരുപ്പുണ്ടായിരുന്നു സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ശരിയാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ നീർജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീർജാമൂസ് ഇൻസ്റ്റാഡിയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ ബൈ ബൈ ഫ്രം നീരജ